എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആദിപുരുഷ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ വീട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അങ്ങനെ മാത്രം കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തിരിച്ചിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദിപുരുഷ്, പ്രഭാസ് നായകനായിട്ടുള്ള ആദിപുരുഷ് എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ രാമായണമല്ല, അതേപോലെ നമ്മുടെ രാമനോ രാവണനോ അല്ല എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ ഫീൽ. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു 500 കോടി രൂപയ്ക്ക് ഒരു ഡോറ ബുജ്ജി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അതേ ഫീല് തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശരി, ഈ സിനിമയിൽ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, അത് റിയൽ ക്യാരക്ടറാണെന്ന് ഫീൽ ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ക്യാരക്ടറും, ഇപ്പോൾ പ്രഭാസിൻ്റെ ക്യാരക്ടർ അടക്കം നമുക്ക് ഒരു അനിമേഷൻ ആളായിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. അത്രയും മോശമായിട്ടുള്ള ഒരു അനിമേഷൻ, ഒരു VFX CGI വർക്കെല്ലാം അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. പല സീനുകളിലും നമുക്ക് മുമ്പ് കണ്ട പല ഹോളിവുഡ് സിനിമകളെ അനുസ്മരിക്കുന്ന ഒരുപാട് സീനുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇടയ്ക്ക് ഡ്രാക്കുള അൺടോൾഡ് സ്റ്റോറിയുടെ റെഫറൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ പ്ലാനറ്റ്സ് ഓഫ് ഏപ്സ് എന്ന് പറഞ്ഞുള്ള സിനിമയുടെ റെഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ഫ്ലാഷ് എന്ന സിനിമയുടെ ഒരു റെഫറൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എൻ്റെ സങ്കടം അതല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഫ്ലാഷ് എന്ന മൂവി, ദ ഫ്ലാഷ് എന്ന മൂവിയിൽ മൾട്ടിവേഴ്സ് കാണിക്കുമ്പോൾ അതിൽ നമ്മുടെ ഈ ആദിപുരുഷത്തെ ഫ്ലാഷിനെ കാണിക്കുന്നില്ലല്ലോ എന്നുള്ളത് എനിക്കൊരു സങ്കടമായിട്ട് ഈ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. കാരണം മൾട്ടിവേഴ്സ് കാണിക്കുമ്പോൾ എല്ലാ ഫ്ലാഷിനെയും കാണിക്കണമല്ലോ, പക്ഷേ ആദിപുരുഷത്തെ ഫ്ലാഷിനെ മാത്രം കാട്ടിയില്ല. അതുമാത്രം വലിയ സങ്കടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ഈ സിനിമയിലത്തെ ഓരോ ക്യാരക്ടറും കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഈ സിനിമയിൽ രാമസേതു നിർമ്മിക്കുന്ന ഒരു സീനുണ്ട്, അതിലേക്കും കാണിക്കുന്ന ഒരു ഗ്രാഫിക്സും കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഡോറ ബുജ്ജിയും കാണുമ്പോൾ ഉള്ള ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അതിലത്തെ ഗ്രാഫിക്സിനേക്കാളും വളരെ മോശമായിട്ടാണ് ആ സീനുകളിലുള്ള ഗ്രാഫിക്സൊക്കെ നമുക്ക് തോന്നുക. അത്രയും മോശം ഗ്രാഫിക്സ് സീനുകൾ തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പോസിറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട്, ഞാൻ 3D ഈ സിനിമ കണ്ടിട്ടുള്ളത്, ഒന്ന് രണ്ട് സീനുകളുണ്ട് 3D ശരിക്കും നമുക്ക് എഫക്റ്റ് ആയിട്ട് വരുന്നത്. രാവണൻ്റെ സാരഥിയായിട്ടുള്ള വവ്വാൽ പറന്നു പോകുന്ന ഒരു സീനുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പറന്നു പോകുന്ന ഒരു സീൻ, അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിരുന്നു. അതേപോലെ ഒരു പാമ്പ് പെട്ടെന്ന് ക്യാമറയുടെ മുമ്പിലേക്ക് വരുമ്പോഴുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പത്തറ്റിക് ആയിട്ടുള്ള മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ശരിക്കും ഒരു 500 കോടി രൂപയ്ക്കുള്ള ഒരു ഡോറ ബുജ്ജി കണ്ട പോലെയായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ കുട്ടികളുണ്ടായിരുന്നു രണ്ടാൾ, ഒരു 10 വയസ്സിനും താഴെയുള്ള കുട്ടികൾ, അവർക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം 3D എഫക്റ്റിൽ കുരങ്ങനെയും ഇവരെയും കാണുമ്പോൾ, അനിമേഷനിൽ കുരങ്ങനെയും കാണുമ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സിനിമ ആരൊക്കെയും കാണണമെന്ന് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ കാർട്ടൂൺ കണ്ട് വാശി പിടിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെയും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. കാരണം 3D ഗ്ലാസ് വെച്ചിട്ട് 3D എഫക്റ്റിൽ കാർട്ടൂൺ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടല്ലോ, അത് വേറെ എവിടെ ചെന്നാലും കിട്ടാൻ സാധ്യത കുറവാണ്. അവർക്ക് വളരെയധികം എൻജോയ്മെൻ്റ് ആയിട്ട് ഈ സിനിമ തോന്നും. കാരണം അങ്ങനെയാണ് ഈ സിനിമയുടെ മേക്കിംഗ്. ശരിക്കും നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു കാർട്ടൂൺ സിനിമ എങ്ങനെയാണോ അതുതന്നെയാണ് ഈ സിനിമ. അപ്പോൾ ഇതാണ് ആദിപുരുഷ എന്ന സിനിമയുടെ എൻ്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.